പൊരുതീർക്കെ പവലൂസ് രണ്ട് ലേഖനം എഴുതി നമുക്കറിയാം മൊത്തം ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാ റോമാലേഖനം മുതൽ യൂതയുടെ ലേഖനം വരെ ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാ അതിലെ പവലൂസിന്റെ ലേഖനങ്ങളാ കൂടുതലും നമുക്കറിയാം പതിനാല് ലേഖനം ആ പതിനാല് ലേഖനത്തിൽ തന്നെ പവലൂസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് നാലായിട്ടാണ് സാധാരണ പഠിപ്പിക്കുന്നത് രക്ഷാശാസ്ത്രം ക്രിസ്തുശാസ്ത്രം സഭാശാസ്ത്രം അന്ത്യകാലശാസ്ത്രം അതിലെ രക്ഷ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട് ക്രിസ്തുശാസ്ത്രത്തെ കൃതിക്കുന്ന ലേഖനം സഭാശാസ്ത്രം അന്ത്യകാലശാസ്ത്രം അപ്പോൾ തന്നെ പൗലോസിന്റെ മൂന്ന് ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ് കൊടുന്തിർ കെഴുതിയ ലേഖനം ഗലാത്തിർ കെഴുതിയ ലേഖനം ഈ യബ്രായി ലേഖനം ഈ മൂന്ന് ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ് ഈ മൂന്ന് ലേഖനങ്ങൾ തർജ്ജന ലേഖനമാകാൻ മൂന്ന് കാരണമാണ് നാടൻ ഭാഷയല്ല പറയുന്നത് എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല അതിന്റെ ഗുണമുണ്ട് ദോഷമുണ്ട് അതിപ്പോ പറയുന്നില്ല നിങ്ങൾക്കിതെല്ലാം വശമാണെന്നല്ലോ ഞാൻ നാടൻ ഭാഷയല്ല പറഞ്ഞു തന്നെയല്ല നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാന്നേ അല്ല ചിലരുടെ പോക്ക് ഇരുപ്പം കണ്ട അവര് ലണ്ടനിൽ ഇങ്ങോട്ട് പോന്നതായിട്ടാണ് എല്ലാവരുടെയും കാര്യമല്ല അപ്പൊ ഞാന് നാടൻ ഭാഷയിലാണ് പറയുന്നത് നിങ്ങൾ അത് ആംഗലേയ ഭാഷയിൽ അങ്ങ് പരിഭാഷപ്പെടുത്തിക്കും അപ്പോൾ പവലോസന്റെ മൂന്ന് ലേഖനങ്ങൾ തർജ്ജന ലേഖനമാ ഗലാത്ത് ലേഖനം പൊരുന്ന് ലേഖനം യബ്രായ് ലേഖനം ഈ മൂന്ന് ലേഖനം തർജ്ജന ലേഖനമാകാൻ മൂന്ന് കാരണം ആ മൂന്ന് കാരണം ഇങ്ങനെ സാധാരണ മൂന്ന് പെശകിനെതിരെയുള്ള ലേഖനമാ ഇത് മൂന്നും മൂന്ന് പെശക് ഒന്ന് ഉപദേശ പെശക് രണ്ട് ജീവിതപ്രേഷകർ മൂന്ന് വിശ്വാസ പ്രശകർ അപ്പൊ സഭയുടെ ആരംഭം മുതൽ ഈ മൂന്ന് പെശക ഈ പെഷകനോട് ബന്ധപ്പെട്ട ബാക്കി മുഴുവൻ പെശകും അപ്പൊ ഒന്ന് ഉപദേശപ്രേക്ഷക രണ്ട് ജീവിത പ്രേശകം മൂന്ന് വിശ്വാസ പ്രഷകർ ഉപദേശപ്രേശക് കണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ അതിനെതിരെ എഴുതിയ ലേഖനമാണ് ഗലാത്ത് ലേഖനം ജീവിതപ്രശ് കണ്ട് അവരെ നല്ല രീതിയിൽ അവര് പോകാനും ജീവിക്കാനും ക്രമപ്പെടാനും ഗുണീകരപ്പെടാനും ശുദ്ധീകരിക്കപ്പെടാനും ഉപരി കർത്താവിന്റെ വരവിൽ കാണപ്പെടാൻ എഴുതിയ ലേഖനമാണ് കൊരുന്തു ലേഖനം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കും അറിയാം നിങ്ങളിപ്പോൾ ചിലത് ഞാൻ പറഞ്ഞു ഒക്കുന്നുണ്ടോ നോക്കിയിരിക്കുക ചിലർ ഇടയ്ക്ക് മറന്നെ നോക്കി ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ ആണോ എന്ന് തെറ്റുകാരെ തിരുത്തണം യോഗം കഴിഞ്ഞ് എന്നൈവിയും കെ ജെ വി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഒരാൾ പെട്ടെന്ന് നോക്കി വെച്ചു എന്നെയൊന്നും നോക്കി എന്റെ പുള്ളി അങ്ങനെ തന്നെയാന്ന് അതുകൊണ്ട് എനിക്ക് ആശ്വാസമായി അല്ല അങ്ങനെയും പുസ്തകം ഒന്ന് തുറക്കുമല്ലോ അപ്പൊ ശ്രദ്ധിക്കുക ലേഖനം ജീവിത പ്രശക് കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം വിശ്വാസത്തിൽ കഷക സംഭവിച്ച വിശ്വ എബ്രായ ക്രിസ്ത്യാനികളെ ശരിയായ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയ ലേഖനമാണ് യബ്രായ ലേഖനം എബ്രായ ലേഖനംസ് എഴുതിയതല്ലെന്ന് വാദിക്കുന്ന ശടിക്കുന്ന അത് സ്ഥാപിക്കാൻ തുനിയുന്ന പലരുണ്ട് നമ്മുടെ വിഷയം അതല്ല അതങ്ങ് പോട്ടെ എങ്കിൽ ഈ മൂന്ന് ലേഖനം ഗലാത്തി ലേഖനമാണ് നമുക്ക് ഓർപ്പിച്ചല്ലോ ഉപ ഈ ഉപദേശ പശിയാം ശരിയായ ഉപദേശത്തെ തൃണവൽഗണിച്ച് ദുരുപദേശത്തെ സഭയ്ക്കകത്തുകൊണ്ട് കയറ്റി അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടറിയിച്ച് സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്നൊരു അങ്ങനൊക്കെ ഇപ്പം ദൂതന്മാർ വരുന്നുണ്ട് അത് ഇപ്പവും ഒക്കെ കണ്ട പിന്നെ ലൈറ്റൂടെ അണക്കുമ്പോൾ ഒറിജിനൽ ദൂതനാന്ന് നമുക്ക് തോന്നിപ്പോ സുവിശേഷ യോഗം നടക്കുന്ന സ്റ്റേജ് തന്നെ കണ്ടത് സുവിശേഷ യോഗം തന്നെയാണോ എന്നുള്ളത് വേണ്ടിയില്ല ഒന്നുകൂടെ ആവർത്തിക്കാം ആർക്കെങ്കിലും അതൃപ്തിയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ദയ്യമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഞാൻ വെളിയിൽ നിന്ന് വന്നയാളാ ഞാൻ ഒരു ഇടർച്ച ഉണ്ടാകരുത് നാടൻ പാഷ പറഞ്ഞ ഇന്ന് രാത്രി തന്നെ എന്നെ പായ്ക്കുക പായ്ക്കേണ്ട ഞാൻ പൊക്കോള പക്ഷെ ഏൽപ്പക്ഷി ശുശ്രൂഷക്കമായോ ഒന്നുമില്ല സ്തോത്രം അപ്പൊ ശ്രദ്ധിക്കുക ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ വന്നു പറഞ്ഞാൽ അതിനാ ദൂതൻ ദൂതനും തെറ്റും ദൂതനും യൂതാടലേഖനത്തിൽ വാക്യമറിയാം സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അവരും തെറ്റും ദസകേലിൽ ഒൻപത് വിധത്തിലെ രക്തങ്ങളെ പറ്റി എടുത്ത് പരാമർശിച്ചെങ്കിലും സൗന്ദര്യ സമ്പൂർണനും ഞാന് സമ്പൂർണനും ദൈവത്തിന് തോട്ടമാകുന്ന ഏതെങ്കിലായിരുന്നു നീ അവൻ തെറ്റി അപ്പൊ പിന്നെ പിളതലിപ്പിയുള്ളവര് തെറ്റിയല്ലേ മിണ്ടുകയല്ല എന്തേലും ഒന്നും മിണ്ട ദൈവത്തിന്റെ നോട്ടമാകുന്ന ഏതെങ്കിലും ഉണ്ടായിരുന്ന ദൂതൻ തെറ്റി അപ്പൊ പിന്നെ അമേരിക്കയെ പിന്നിലതിരിപ്പിക്കാനുള്ളവര് ഒരു തെറ്റിയല്ലേ കാവാലത്തുള്ളവർ തെറ്റുക അല്ലേ തെറ്റും അങ്ങനെ തെറ്റി വന്ന ദുരുപദേശം സ്ഥാപിച്ചാൽ യോജിക്കരുതെന്നാ പറഞ്ഞത് അതെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ആ നിങ്ങളെ വഴിപ്പെട്ടു പോകരുത് ഈ ദുരുപദേശക്കാരെ നേരെ വരികയല്ല അവർ ഈ നേരായ വഴി കൂടെ വരികയല്ല അവര് വരുന്ന വഴിയെ പറ്റി നുഴഞ്ഞു കയറി എന്ന രണ്ടിന് നാലു ആയിരുന്നു ഇതല്ലാത്ത രണ്ടിന് നാല് അതോ അതോ അവര് നുഴഞ്ഞു കയറ്റക്കാരാ നേരായ മാർഗത്തിൽ കൂടെ വരികയല്ല അപ്പൊ സഭയ്ക്കൊക്കെ ദുരുപദേശം പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ വരുന്നവരെ നുഴഞ്ഞാ വരുന്നത് സൂത്രത്തിലും തന്ത്രത്തിലുമാ പക്ഷേ പൗലോസ് പറയാ ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല വിഷയം അതല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ തുടങ്ങി വന്നിരിക്കുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല നമ്മൾ അവരുമായിട്ട് കോൺഫറൻസ് നടത്തുക പൗലോസ് പറഞ്ഞ ഒരു നാഴിക പോലും അത് വേറൊരു വിഷയം നിക്കട്ടെ അപ്പൊ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് എഴുതി വിടുകയാ അപ്പൊ ഇതിനെതിരെ പൗലോസ് പവലോസ് ഈ ഗലാത്തിലേങ്ങനെ എഴുതിയിരിക്കുന്നത് ഓരോ അധ്യായത്തിലും പറഞ്ഞു പറഞ്ഞു വന്ന അവസാനം പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബന്ധപ്പെട്ട് സഭ ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പൊ ഞങ്ങൾക്ക് പേടിയായിരിക്കാം ഇത് എങ്ങനെയായി തീരുമെന്ന് ഓർത്ത് നാലിന്റെ പതിനൊന്ന് വായിച്ചേ ഭയമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെടുക ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബന്ധപ്പെട്ട് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടി പോരാട്ടം സഹിച്ച് പ്രതികൂലം സഹിച്ച് ആക്ഷേപം നിന്നേ അപമാനവും ഫവലോസിന്റെ ഭാഷ പറഞ്ഞാൽ മാനാപമാനങ്ങളും ദുഷ്കീർത്തി തൽക്കീർത്തി ഒക്കെ സഹിച്ച് കൊറുന്നീർ കെടുതിയ രണ്ടാം ലേഖനം പതിനൊന്നിന്റെ ഇരുപത്തി മൂന്ന് മുതൽ താടോട്ട് പഠിക്കുമ്പോൾ അനുഭവിച്ച പട്ടിക നിരച്ചിട്ടുണ്ടറിയാമല്ലോ കച്ചതയും പട്ടിണിയും ഓടക്കാവളം നഗ്നതയും ആപത്തും അനർത്ഥവും കടലിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കള്ളതഹോധർമാരുടെ ആപത്ത് പട്ടിണി നഗ്ന ആപത്ത് എന്തെല്ലാം കോളിനാൽ തന്നെയാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടിയോളം കൊണ്ടു ഇതെല്ലാം അനുഭവിച്ച പൗലോസ് ഈ വേല ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ അനുഭവിച്ച് വേല ചെയ്ത് നിങ്ങളെ ഈ കൃപയിൽ കൊണ്ടുവന്നതിന് മുഖാന്തരമാക്കി ഇങ്ങനൊക്കെ നിങ്ങൾ വന്നു പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്കും രീതിയും കണ്ടിട്ട് എനിക്ക് ഇപ്പൊ പേടിയാ മൂന്നാം സർവത്തോടെ എടുക്കപ്പെട്ട പുള്ളി ഇപ്പം സ്തോത്രം പേടി അയന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഭയം അതന്നു പത്താം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകളല്ല ഇപ്പൊ പ്രമാണിക്കുന്നു ഞാൻ ആ ഭാഗം ഒന്നും ഇപ്പൊ തൊടുന്നില്ല നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടല്ലോ നോക്കട്ടെ എനിക്ക് ഭയം വരുന്ന അങ്ങനെ കർക്കശനായിട്ട് ഇവരെ പ്രബോധിപ്പിച്ച് തർജ്ജനം ചെയ്ത് ശരിയായ ഉപദേശം സ്ഥാപിക്കാൻ ആണ് ഈ ലേഖനം എഴുതിയത് കോടന്തിയാലേഖനം ജീവിത പക്ഷേ കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതി എബ്രായ ലേഖനം വിശ്വാസത്തിൽ പ്രശക സംഭവിച്ചവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്തണം കർത്താവിന്റെ വരവിൽ ഒരുക്കണം അതിനായി മൂന്ന് ലേഖനം നമ്മൾ കൊരന്തിർ കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായത്തിന്റെ പതിമൂന്നാണ് വായിച്ചത് നിങ്ങൾക്കറിയാം കൊരന്തീർ കെഴുതിയ ഒന്നാം ലേഖനം ആ പതിനാറ് അധ്യായത്തിലെ വേഗത്തിൽ ഓടിച്ചൊന്ന് പഠിക്കാൻ നോക്കിയാൽ ഓരോ അധ്യായത്തിലും പ്രധാനമായ വിഷയങ്ങൾ ഒത്തിരി വിഷയമുണ്ട് പ്രധാനം ഒന്നാം അധ്യായത്തിലെ പക്ഷം പിടിക്കുന്നു രണ്ടാം അധ്യായത്തിലെ ഇവര് ഉപദേശമൊന്നും കൈകൊള്ളുന്നില്ല മൂന്നാം അധ്യായത്തിലെ ഇവര് പെണകോ ഈർച്ചയും നാലാം അധ്യായത്തിൽ കണ്ടമാനം ചീർക്കുന്നു അഞ്ചാമധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങള് ഇതിനകത്ത് കയറി ആറാം അധ്യായത്തിലെ കേസും കോടതിയും മടക്കും ഇവിടെ തീർക്കുന്നില്ല വെളിയിൽ തീർക്കുക ഏഴാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം അത് രൂക്ഷമായി അതിന് പരിഹാരം എട്ടാം അധ്യായത്തിൽ വികരകാലപിതം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ തർക്കമാണ് അപ്പോൾ അതിന് പരിഹാരം ഒൻപതാം അധ്യായത്തിലെ ഇതൊക്കെ പറഞ്ഞ പവലോസിന്റെ അപ്പോസ്തലത്തെ ഇവർ ചോദ്യം ചെയ്യുന്നു ഇതൊക്കെ പറയാൻ ഇയാൾ ആരാന്നു പത്താം അധ്യായത്തിൽ വിഗ്രഹാത്മം ഭക്ഷിച്ച് പട്ടുപോയ ലിസ്റ്റുകൾ ഇട്ടിരിക്കുക പതിനൊന്നാം അധ്യായത്തിൽ രണ്ട് കാര്യമായി എടുത്തു പറഞ്ഞു ഒന്ന് ഫാഷന് രണ്ട് തിരുമേഷൻ പന്ത്രണ്ടാം അധ്യായത്തിൽ കൃപാപനം നിന്നെന്ന് ചിലര് നിന്നില്ലെന്ന് തെളിയിക്കുന്നു പതിമൂന്നാം അധ്യായത്തിൽ ഇതിലെല്ലാം ശ്രേഷ്ഠമായ വരം സ്നേഹം ദൈവസ്നേഹം പതിനാലാം അധ്യായത്തിലെ കൃപാവരം വിനിയോഗിക്കേണ്ട വിധം പതിനഞ്ചാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ മരണോ അടക്കവും ഉയർപ്പും ക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതവും അതാ പതിനഞ്ച് പതിനാറാം അധ്യായത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളെ ചരതിച്ചു കൊണ്ടുവരണം അതാ അതെല്ലാവർക്കും താല്പര്യമുള്ളതല്ല അതുകൊണ്ട് ആ ഭാഗം തൊടുന്നില്ല അപ്പൊ ഇങ്ങനെ ഓരോ അധ്യായത്തിലും ഓരോ കാര്യങ്ങൾ തെളിയിച്ച് പവലോസ് സ്ഥാപിക്കുക ഒന്നാം അധ്യായത്തിലെ ഇവരുടെ ഇടയിലെ പക്ഷം പിടിക്കുന്നു അപ്പോലോസിന്റെ പക്ഷം പവുലോസിന്റെ പക്ഷം കേബാവിന്റെ പക്ഷം ചിലര് ക്രിസ്തുവിന്റെ പക്ഷം എങ്ങുമില്ലാത്ത ഒരു പക്ഷം എല്ലായിടത്തും ഉണ്ടല്ലോ പക്ഷം ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ എന്തുവാ ഇതിന്റെ പേര് പെൻസിൽവാനിയ അതങ്ങനെ പെന്തകോസൽ ഫെലോഷിപ്പ് പെൻസിൽവാനിയ തെറ്റിയില്ലല്ലോ ഇതിനകത്തും പക്ഷമുണ്ട് നിർമ്മല നമ്മൾ നമ്മള് പറ ഇരിക്കുന്ന ഇരിക്കുന്ന ഈ പക്ഷം ഉണ്ടെന്നല്ല മനുഷ്യനല്ലേ സഭയല്ലേ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ പക്ഷം പിടിക്കും മനുഷ്യനാ പന്ത്രണ്ട് മക്കട കൂട്ടത്തിൽ രണ്ടെണ്ണം പക്ഷമായിരുന്നു ചിമിയോനും ലേവി അവര് ഗ്രൂപ്പാ ആകെ പന്ത്രണ്ടേ ഉള്ളൂ അവർ രണ്ടും കൂടെ വടിവാളെടുത്ത് വിശയകം പൗരന്മാരെ ഉണ്ടോ എല്ലായിടത്തും ഉണ്ടോ കൊറുദിസമേലും കൊണ്ടായിരുന്നു പക്ഷം പിണങ്ങാതിരിക്കാൻ ഈ ഒരു കാര്യം എപ്പോഴും പറയുന്നതാ എങ്കിലും ഒന്നുകൂടെ പറയാം പിണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും വലിയ തൃപ്തിയില്ലല്ലോ ചിലയിടങ്ങളിൽ ചെന്നാലേ എല്ലായിടത്തും അല്ല അമേരിക്കക്കാരില്ലാം കൂടെ ഒരുപക്ഷം പേർഷ്യക്കാരില്ലാം കൂടെ പക്ഷം ലണ്ടൻ എല്ലാം കൂടെ പക്ഷം നോർത്ത് ഇന്ത്യ എല്ലാം കൂടെ ഒരുപക്ഷം നാടൻ അല്ല ഒരു പക്ഷം മിക്കടുത്തും ഉണ്ട് വേറെ ചില ഇടങ്ങളിൽ ചെന്നാൽ വെളുത്തവരെല്ലാം കൂടെ ഒരു പക്ഷം കറുത്തതെല്ലാം കൂടെ ഒരുപക്ഷം ഇരുന്നറവെല്ലാം കൂടെ ഒരു പക്ഷം വിളറിയതെല്ലാം കൂടെ വേറൊരു പക്ഷം ഇല്ലടുത്തോണ്ട് നിങ്ങളാ ചെന്ന ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കാശുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം നമ്മളിപ്പോ കൈ കൊടുത്താലും ആളം തരവും നോക്കിയാൽ കൊടുക്കുള്ളു എവിടാ ജോലി ഡോക്ടറ ജോലി വാൾമാർട്ടില കുറ്റം പറയല്ല അതെ അല്ലെ ഒന്ന് ഇപ്പൊ പറയണ്ടമ്മ ഞാനത് കാര്യം പറ എല്ലാം ഞാൻ അതിന്റെ പരുവത്തിന് കൈ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നറിയാം ദൈവം അതിനെ ജയിക്കട്ടെ എന്റെ പരുവത്തിന് ഞാൻ കൈകാര്യം ചെയ്യമായിട്ടായി പറയാനേ നമ്മളെ സ്റ്റാറ്റസ് നോക്കി കുടുംബമഹിമ നോക്കി പണം നോക്കി പ്രതാപം നോക്കി കളർ നോക്കി നില നോക്കി അല്പം കടത്തി പറയാം സാലറി നോക്കി മുഴുവൻ ആൾക്കാരെ അടച്ചു പറയുന്നില്ല എങ്കിലും ഒരു തൊണ്ണൂറ്റൊമ്പത് ആ അത് ഞാൻ പഴയ കണക്ക് പറയാം അപ്പച്ചനൊക്കെ അറിയാം പഴയ കണക്കൊണ്ണൂറ്റമ്പതെ കാലരക്കാൽ മുക്കാൽ മാഗാണി മുണ്ടാണി അമ്മ കേട്ടിട്ടില്ലേ മാഗാണി മുണ്ടാണി കണക്ക് പറയമേ സത്യം ആ അപ്പച്ചൻ പറയാമേട്ടെ ഒരു കാര്യം ഞാൻ തെയ്യുമക്കളോട് പറയാ ഞാനും പ്രതിയാ വായിച്ചോ യാക്കോബിന്റെ ലേഖനം രണ്ടിനോ ഒമ്പത് പെട്ടെന്ന് വായില്ലേ അത് പറഞ്ഞു കിടക്കുന്നല്ലോ യാക്കോബ് രണ്ടിന് ഒമ്പത് വായിച്ചേണ്ടോ വായിച്ചോട് മുഖപക്ഷം കാണിച്ചാൽ അങ്ങനെ ആ വാക്യത്തിന് വിളിച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ട് അല്ലെ പുസ്തകത്തിലെ വാക്യം നമ്മെ തന്നെ വിധിച്ച അത് തന്നെയല്ലേ വിധിക്കണ്ട മുഖവശാണ് ചാ നമ്മളോർക്കത് ഏഴാം കൽപ്പന്നെ ലംഘിച്ചത് അത് പാവമല്ലെന്നല്ലോ പാവം തന്നെയാ നമ്മൾ അടിയന്തര കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടാൻ വന്നവന് എട്ട് പ്രാവശ്യം എൺപതാം നൽപ്പം കട്ടുപൂജിച്ച അമ്പരവാസി മൊത്തം കക്ക് വന്ന ഇത് മരി കേട്ടിട്ടില്ലേ ആ ആൾ വരുമോ എന്നുള്ളതായിപ്പം അല്ല വന്നില്ലെങ്കിൽ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണേ എന്നെ ഓദരവിക്കരുതേത്തെ ഓർത്ത് ഒരു കാര്യം പറയാം മുഖവശം കാണിച്ചാൽ അത് ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒന്നാം പ്രതി ഞാൻ കാണിക്കും നമ്മള് പിണങ്ങരുത് തെറ്റിദ്ധരിക്കത് ടൈയും സൂട്ടും അതും സൂട്ടും നോക്കും വിലയുള്ളതാണോ പിന്നെ എമ്പളമൊക്കെ ഉണ്ടല്ലോ പിന്നെ ജോർച്ച അല്പ കുറഞ്ഞ പുള്ളി അന്നെ യാക്കോബ് രണ്ടിനൊമ്പത് നിരന്തരം നമ്മളോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കണം സ്തോത്രം ഉപവാസ പ്രാർത്ഥനയല്ലേ ഉപവാസ പ്രാർത്ഥന ബഹളമല്ല പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും രൂപാന്തരം ഉണ്ടാകണം ഉപവാസ പ്രാർത്ഥന ബഹളമല്ല അല്ല രൂപാന്തരം ഉണ്ടായി ബഹളം വരുന്നതല്ലതാ ചുമ്മാ ചുമ്മാ അലപ്പുറ ഉണ്ടാക്കരുത് വെറുതെ അലപ്പുറ ഉണ്ടാക്കരുത് ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഒരു ഇംഗ്ലീഷ് തെറ്റിയോ ഇല്ലല്ലോ ആ ഇരിക്കട്ടെ ഇംഗ്ലീഷ് ഇരിക്കട്ടെ പിന്നെ സ്തോത്രം എന്നെ നിങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട് അവിടുത്തെ ഒന്നും മറവല്ല വീട്ടിൽ മുഖപക്ഷം കാണിക്കരുത് സഭയ്ക്കകത്ത് മുഖപക്ഷം കാണിക്കരുത് ഒരു സ്റ്റേജിൽ വരുമ്പോൾ മുഖപക്ഷം കാണിക്കരുത് ഇടപെടുന്ന ഒരു മേഖലയിലും ദൈവമക്കൾ മുഖപക്ഷം കാണിക്കരുത് പാപമാ എല്ലാവർക്കും പ്രസംഗിക്കാൻ ഒത്തന്നു വരികയല്ല പ്രാർത്ഥിക്കാൻ ചിലപ്പോ ഒത്തന്നു വരികയല്ല എല്ലാവരും ഇരിക്കുന്ന എല്ലാരും പ്രസംഗിച്ചോ അങ്ങനെ നടക്കും അതല്ല ഞാനീ പറഞ്ഞേ മുഖപക്ഷം കാണിക്കരുത് ഒരു പന്തിയിലേ രണ്ടുപേരും വിളമ്പ് പാടില്ല സ്തോത്രം ചെല്ലു പറ അവര് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഇവര് മാത്രം ഇന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയുള്ളവരുണ്ട് അവര് അവരൊട്ട് പോകുന്നുമില്ല ദൈവത്തിന് മഹത്വം ഉപവാസപ്രാർത്ഥനയിലെ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ അകത്ത് രൂപാന്തരം നടക്കട്ടെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന വിജയമാണ് ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ വ്യത്യാസം വന്നില്ലെങ്കിലും മുമ്പേ കർത്തദാസിനോട് പോലെ ഒരമ്മ സ്നാനപ്പെട്ടല്ലോ യോഗം വിജയമാ മതി യോഗം വിജയമാ ഒരാള് യലസ്ഥാനപ്പെട്ടാൽ മതി ഒരാൾ ഗുണീകരിക്കപ്പെട്ടാൽ ഒരാൾ മടങ്ങി വന്നാൽ യോഗം വിജയമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആട്ടാ ഞാൻ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അപ്പൊ പക്ഷം പക്ഷം എല്ലായിടത്തും ഉണ്ട് പക്ഷം പിടിക്കുന്നു ചില വീട് നിങ്ങൾ ചില വീട് എല്ലാ വീടും അല്ല ചില വീട്ടിൽ ആ പ്രായമായ അമ്മേ മോനും ഒരു ഭക്ഷണം അപ്പനോടങ്ങനെ വല്യ എല്ലായിടത്തും അല്ല അമ്മ മോനോട് പറയും നീ ബാങ്കിൽ പോയി പൈസ കൊടുത്തോണ്ടാൻ പറയും പപ്പ അവിടെ അത് അവിടെങ്ങാനിരുന്നോളൂ നിന്നോട് പറയുന്ന കാര്യം ചിലടത്ത് അപ്പനും മോനും അപ്പ അപ്പനും മോളും ഒരു പക്ഷമാണ് എല്ലായിടത്തും പക്ഷം പിടിക്കും ഇവിടെ പക്ഷം പിടിക്കുന്നു സഭയ്ക്കത് ഇവരാശുദ്ധന്മാരാ ഒന്നാം വിദ്യായത്തിനൊന്ന് വായിച്ചേ ഒന്നിന്റെ ഒന്ന് പെട്ടെന്ന് വായില്പ്പെട്ടോ സഹോദരനായ കാര്യം പിടിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെട്ടവർ ചതറി പാർക്കുന്ന അവരുടെ കാര്യമാ പറഞ്ഞ പച്ചം പിടിക്കുന്നു ഇത് പുറം ലോകത്തുള്ളവരുടെ കാര്യമല്ല അകത്തുള്ളവരുടെ കാര്യപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകം മറുഭാഷ പറഞ്ഞ് എന്റെ ഭാഷയാ മേപ്പോട്ടും കീപ്പോട്ടും ചാടുന്ന കുഞ്ഞുഞ്ഞിന്റെ കാര്യമായി പറയാന്ന് നിങ്ങൾ പക്ഷം പിടിക്കുന്നുണ്ടവര് വിശുദ്ധന്മാരാ ആയിക്കോട്ടെ കൊടുത്തിയ സഭയെ പറ്റി പറയുമ്പോ ഇതുപോലൊരു നല്ല സഭ വേറെ ഇല്ല ശ്ലാഘനീയമായി പറഞ്ഞാൽ നമ്പർ വണ് ഒന്നിന്റെ നാല് ഉം നിങ്ങൾക്ക് ക്രിസ്തു നിങ്ങൾക്ക് ക്രിസ്തുവേഷൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവിന്റെ ദാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവര് നിങ്ങൾ വിജേറ്റാൻ സകല വചനത്തിന് സകല പരിജ്ഞാനത്തിന് സമ്പന്നരായി ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവ ഗ്രപഥമത്തൻ ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ കൊരിന്തു വിശ്വാസികളെ ഓർക്കുമ്പോഴെല്ലാം പവലോസിന് സ്തോത്രം ചെയ്യുവാൻ പ്രേരണ വർദ്ധിക്കുന്നു ഒന്നുകൂടെ മനസ്സിലാകുന്ന വാശം പറഞ്ഞാൽ കൊരിന്തിന്റെ പേര് പറയുമ്പോഴെല്ലാം പുള്ളിക്കോ സ്തോത്രം ചെയ്യാൻ താല്പര്യം ഏറി വരുന്നു ഒരു ശുശ്രൂഷകൻ അവിടുത്തെ വിശ്വാസികളുടെ പേര് പറയുമ്പോൾ താല്പര്യം വർദ്ധിക്കണം ഒരു വിശ്വാസിക്ക് അവിടുത്തെ ശുശ്രൂഷകന്റെ പേര് പറയുമ്പോഴും താല്പര്യം കഴിഞ്ഞ വർഷം ഒരാളുമായി സംസാരിച്ചപ്പോൾ അത് കറക്റ്റാണ് അത് ഞാനും അത് തന്നെ അംഗീകരിക്കുന്ന ആളാ ചെല്ലു പറയാനുണ്ട് ദൈവദാസന്മാരെ ആരും കറി കരയിപ്പിക്കരുത് നമ്മൾ പറയോ ദൈവദാസനെ കരയിപ്പിച്ചാൽ നീ ദൈവദാസനും ആരെയും കരയിപ്പിക്കരുത് വേണേ സ്തോത്രം പറഞ്ഞാൽ മതി വേണ്ട വേണ്ട ഞെക്കി ഞെക്കി ഞരടി ഒന്നും പറയണ്ട ഇത് ഇരുവായിരത്തരമുള്ള ആളല്ലേ ദൈവദാസനെ ദൈവമക്കളും കരയിപ്പിക്കരുത് ദൈവദാസന്മാര് ദൈവമക്കളെ പക്ഷെ രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾ ഉപദേശിമാര് പറയുകയല്ല ഏതാ എല്ലാരും എടുക്കപ്പെട്ടതാണോ അല്ല അനക്കോ ഒന്നുമില്ല അതുകൊണ്ട് അന്യോന്യം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ നിമിത്തം ഒരുത്തൻ ഒടുങ്ങി പോകരുത് ഞാൻ മുഖാന്തരം ഒരുത്തൻ പിന്മാറരുത് ഞാൻ നിമിത്തം ഒരു കുടുംബ സമയത്ത് പോകരുത് അവർ അടുത്ത സമയ പൊക്കോ പോകുന്ന പൊക്കോ വിശ്വാസമാർഗത്തിൽ നിന്ന് പോകരുതെന്ന് നമ്മുടെ സംസാരം നമ്മുടെ പ്രവൃത്തി ഇടപാട് സമീപനം സഹകരണം നിമിത്തം അവൻ മറ്റൊരു വ്യക്തി ഞരങ്ങരുത് ോ ഞാൻ നിങ്ങളും എല്ലാം ശ്രദ്ധിക്കണം അപ്പൊ കുറഞ്ഞ വിശ്വാസികള് നമ്പർ വൺ വിശ്വാസികളാണ് ഇവരെ ഇവരെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം പവലോസിന് സ്തോത്രം ചെയ്യാൻ ഭയങ്കര താല്പര്യം ഈ വിശ്വാസികളെ ഓർക്കുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് സ്തോത്രം ചെയ്യാൻ വർദ്ധിക്കണം ഉദാഹരണം ഞാനൊരു ഉദാഹരണം പറയാ ഉദാഹരണമാണ് ഒരു പേര് പറയും ആ പേരുകാരലുകൊണ്ട് നിങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത് ഞാനൊരു പേര് പറയുന്നൊള്ളു ലോകങ്ങളിൽ നിന്ന് കണ്ടുവച്ച് കണ്ടേച്ച് എന്നൊന്നും പറയരുത് ഉദാഹരണം ഇപ്പം ദൈവനാസം പറയും കർത്താവ് ഒരു പേരങ്ങ് പറയുകയാണ് പറഞ്ഞരുതേ ജോർച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ് കർത്താവ് ഒറ്റ കൂട്ടം മുടക്കുക ആരാധനയ്ക്ക് വരുമല്ലോ വന്നാൽ കയ്യടിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവമക്കളെയും ദൈവനാസന്മാരെയും ദൈവസഭയെ മാനിക്കുകയും ആദരിക്കാൻ തന്റെ ഭവനവും തന്റെ കുഞ്ഞുങ്ങളും താനും സഭയ്ക്കൊരു മുതൽ ദൈവമേ ദൈവമെ കൊണ്ട് തൃപ്തി വരുത്തണം ആരോഗ്യം കൊടുക്കും ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കണം ഉദാഹരണം അങ്ങനെ ചെലടത്ത് അങ്ങനല്ല കർത്താവ് ജോർജ് വന്നിട്ടുണ്ട് നാവിനെ ബന്ധിക്കണേ നീ സിംഹത്തിന്റെ വായ അടച്ച ദൈവമാണ് കഴിഞ്ഞ ആഴ്ചയും വന്ന് കുരുക്കൊപ്പിച്ച ഇത്തോണേയും വന്നിട്ടുണ്ട് ദൈവം ഒരു അക്ഷരം മിണ്ടാൻ അനുവദിക്കും ഒന്നേ ഒന്നെങ്കിൽ ജോർജിനെ എടുക്കണം ഇല്ലേ ഇവിടുന്ന് എന്നെ അങ്ങ് അങ്ങനെ പ്രാർത്ഥിപ്പിക്കരുത് അല്ല ഞങ്ങളെ കുറിച്ച് നിങ്ങളും അങ്ങനെ ആയിരിക്കണം ദൈവയെ കർത്താവിന്റെ ദാസനെ ആയിരിക്കുന്നു ശുശ്രൂഷയൊരു അനുഗ്രഹമാണ് തന്റെ പാഠ ഉപദേശം പ്രസംഗം ജീവിതം ആമേ ശുശ്രൂഷ അനേകർക്ക് വിടുതല ആമ സ്വോത്ര ദീർഘാഴ്ച കൊടുക്കണം താൻ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഞാകരിക്കുകയും ചെയ്യും ദൈവമക്കൾക്കും ദേശത്തിനും ഒരു അനുഗ്രഹമാണ് താൻ വന്നതിൽ പിന്നെ സഭയുടെ മുഖച്ചായ്ക്ക് മാറ്റം വന്നു ആൺവാക്കൾ പിടിവിക്കപ്പെട്ടു സ്നാനം നടന്നു അനേകരും മാനസാന്തരപ്പെട്ടു സഭ ഉണർത്തപ്പെട്ടു നിന്റെ ദാസനെ ശക്തീകരിക്കണം അതായിരിക്കണം പ്രാർത്ഥന ഇതങ്ങനല്ലല്ലോ ചിലടത്ത് ദൈവമേ എങ്ങനെ മൂന്ന് കൊല്ലം തല്ലി നീക്കുവാൻ അറിയത്തില്ല വന്നല്ലോ മാറ്റണേ അധിക നാളോടെ നിക്ക അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ പ്രേരണ വർദ്ധിക്കണം അപ്പൊ കൊരുന്നില വിശ്വാസികളെ ഓർക്കുമ്പോഴെല്ലാം ബബലോസന് സ്തോത്രം ചെയ്യാൻ താല്പര്യം വർദ്ധിക്കുക ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപത്വം ഞാൻ എന്റെ ദൈവത്തിന് ആ നിങ്ങളെ കുറിച്ച്

മാറ്റും ജലദോഷമാ പക്ഷെ പറഞ്ഞു വരുമ്പോ അത് ഡെങ്കി ആണോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തമാശ പറഞ്ഞത് നമുക്ക് നമുക്കത് പപ്പലും തൊങ്ങലും ഒക്കെ വെച്ച് പറയാൻ ആലപ്പുഴ പണ്ടൊരു മഹായോഗം നടന്നപ്പോൾ പേരും സ്ഥലമൊന്നും പറയുന്നില്ല ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരന്റെ ഈ കൈയിടി ഈ ഭാഗത്ത് ചെറിയ മുഴ അങ്ങ് മാറി അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർ വീട് വിസിറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടോ പറഞ്ഞു നിങ്ങളുടെ സാറ് പ്രാർത്ഥിച്ചപ്പം ഇവിടെ ഒരു മൊഴയുണ്ടായിരുന്നു മാറി അപ്പൊ ചോദിച്ചു വലിയ മൊഴയായിരുന്നു അവര് ചെറിയ മൊഴയുണ്ടായിരുന്നു പക്ഷെ മാറി കേട്ടോ അപ്പം അവര് പറഞ്ഞ അത് സാക്ഷി വന്ന് പറയാൻ പറഞ്ഞു പത്തനംതിട്ട യോഗമുണ്ട് പിള്ളി പറഞ്ഞു വണ്ടിക്കൂലിയില്ല വണ്ടിക്കൂലി കൊടുത്തു അന്നത്തെ കാലത്ത് ഇരുന്നൂറ് രൂപ ആലപ്പുഴയെന്ന് വണ്ടിക്കൂലി മേടിച്ച് പത്തനംതിട്ട വന്നപ്പോൾ ഇയാൾ ആദ്യം വരിക അയാൾ ആദ്യം കാണുക കാണുകയറ്റേണക്കും എല്ലാം കൂടെ കണ്ട അന്തം ഈ അന്തം വിട്ടു അപ്പൊ ഭയങ്കര സ്റ്റേജ് ഇടിപിടി എല്ലാം കൂടെ കണ്ട അന്തം വെട്ടു ലൈറ്റും എണക്കുമൊക്കെ പണ്ട് കുജാല വൃത്തത്തിൽ എഴുതിയ പോലെ പട്ടിണി കണ്ടും പണ്ഡിതേനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പ് എന്താകും പോയി അലു കണ്ട അന്തം വരും ഇയാളെ സ്റ്റേജൊക്കെ ആറ്റി സാക്ഷി പറയാൻ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഈ സാ പിന്നെ കുറച്ച് തൊങ്ങൽ വെച്ചാ പറഞ്ഞേ പറഞ്ഞു ഈ സാർ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഇവിടെ ഇത്ര ഉള്ളൊരു മഴ തലയാഴ്ച പറഞ്ഞത് ഒരു ചെറിയ അത് വണ്ടി കൂലി മുടക്കി പത്തനംതിട്ട വന്നപ്പം നമ്മൾ അങ്ങനെ പറയും നന്നായിട്ട് പറയും സാക്ഷി പറയും അപ്പൊ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ നന്നായിട്ട് പറയുമല്ലോ പണ്ട് ഒരു സാക്ഷി ഞാനും കേട്ടു എത്രക്ക് ഇനി പറഞ്ഞ പ്രയോഗത്തിന്റെ തെറ്റാണോ എന്തോ ആ പോട്ടെ ഞാനിത് പറയാൻ വെറുതെ പ്രയാസം ഉണ്ടാകും വേണ്ട വേണ്ട നന്നായിട്ട് പറയാൻ സാക്ഷി ചെറിയ കാര്യം മതിയല്ലോ ആ നന്നായിട്ട് പറയും സാക്ഷി ദൈവത്തിന്റെ മഹത്വം ക്രിസ്തുവിന്റെ സാക്ഷി നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ ഇവർ സാക്ഷി അവനിൽ നിങ്ങൾ സകലത്തിലും ഇവരെല്ലാത്തിലും മുൻപന്തിയിലാകൊന്തു വിശ്വാസികൾ നമ്പർ വൺ ആ മറ്റു സഭയ്ക്ക് സഭയെ പോലല്ല കൊരന്ത് സഭ നമ്പർ വൺ സഭയോ അവര് നിങ്ങൾ സകലത്തിലും വിശേഷാൽ അയ്യോ വചനത്തിലൊക്കെ ഭയങ്കര തിട്ടമാ കൊടന്തി കൊരന്തുകാർക്ക് ഭയങ്കര വചനം ജ്ഞാനമാ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പ്രസവിക്കാൻ തുടങ്ങുമ്പോഴേ ഇവർക്കറിയാം ഇന്ന് എന്നെക്കെയാ അത്രയ്ക്ക് തിട്ടമാണ് അത് തിട്ടമായത് കാരണം ബൈബിള് കൊണ്ടുവരുന്നേ ഇല്ല തിട്ടമുള്ളത് കൊണ്ടാ ഇനി അഥവാ കൊണ്ടുവന്നാലും തുറക്കുകയേ ഇല്ല എനിക്ക് എനിക്കങ്ങനെയുള്ളവരെ ഇഷ്ടമാ തിട്ടമുണ്ടല്ലോ കൂടെ കൂടെ തുറക്കുകയും നോക്കേണ്ടവർക്ക് വലിയ തിട്ടമില്ലാത്തവരാ തിട്ടമുള്ളവർ തുടങ്ങും പിന്നെ അതുപോലെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കി പെട്ടെന്ന് അടച്ചാണ്ട് ഇച്ചിച്ചി സാധനം എടുത്തത് പിന്നെ ചിലര് ശുശ്രൂഷ ഉടങ്ങിയ അധ്യായം അങ്ങ് മൊത്തം ഇരുന്ന് വായിക്കുന്ന കാണാം കാരണം അവർക്ക് ആ കൂടെ സമയം കിട്ടിയത് അപ്പൊ എന്തായാലും ഇവര് വചനത്തിൽ നല്ല ഇട്ടമുള്ളവരാകോ എന്ത് വിശ്വാസി അവര് നിങ്ങൾ വിശേഷ സകല വചനത്തിൽ നല്ല വചനവരും ഞാനോ വചനത്തിലും അടുത്ത നല്ല പരിജ്ഞാനമാണ് കോടതി വിശ്വാസികൾ നല്ല പരിജ്ഞാനം മറ്റുള്ളവരെ പോലല്ല മറ്റു സഭയെ പോലല്ല കോടതി സഭ നല്ല പരിജ്ഞാനമാണ് പരിജ്ഞാനം കണ്ടമാനം ആയതുകൊണ്ട് കയ്യടിക്കോ പാടുകയോ പ്രാർത്ഥിക്കോ അന്യഭാഷയോ ആത്മ നിറവോ ഒന്നുമില്ല വളരെ പരിജ്ഞാനത്തോടെ നല്ല അന്തരീക്ഷം വരുമ്പം അങ്ങനെ പരിജ്ഞാനമുള്ളവരുവിടെ ഉണ്ട് ഉണ്ടെന്ന് നമ്മൾ പറയുമല്ലോ പുള്ളി ഇല്ല പരിജ്ഞാനമുള്ളയാള് ഫിലഡിൽബിയായാലെ ഏറ്റവും വലിയ പരിജ്ഞാനക്കാരൻ പിന്നെ ആ ഗ്ലോറിയ സ്വോത്രമൻ അവൻ പരിജ്ഞാനമൊന്നും ഉള്ളവനല്ല ഇതാന്നുള്ളത് നമ്മുടെ വായ്പ അപ്പൊ ഇവർ നല്ല വിശ്വാസി വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി അടുത്ത വാക്യം അടുത്തവാക്യം നിങ്ങളൊരു കൃപാപരത്തിലും സകല കൃപാപരവും ഉണ്ട് അപ്പോൾ നമ്പർ വൺ വിശ്വാസികൾ നല്ല വിശ്വാസികളാണ് പറഞ്ഞ ആൾക്കാരല്ല ഭജനത്തിൽ തിട്ടമുണ്ട് സാക്ഷ്യമുണ്ട് പരിജ്ഞാനമുണ്ട് സകല കൃപാപരമുണ്ട് നമ്പർ വൺ വിശ്വാസികൾ വളരെ വിശ്ലാഘനീയമായ നിലയിലാണ് പറഞ്ഞേക്കുന്നത് അധ്യായത്തിൽ ഇവരെ അഭിനന്ദിച്ചു അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴം അറിഞ്ഞു വന്ന് രണ്ടിന്റെ ഒമ്പത് വായിച്ചേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കണ്ടിട്ടില്ല കവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് അറിയും നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല എനിക്ക് നിങ്ങളെ അറിയത്തില്ല നമ്മളെല്ലാം വെള്ള വെള്ളപൂശി അല്ലെങ്കിൽ വെള്ളം കൊടുത്തൊക്കെ ഇരിക്കുന്നു പക്ഷെ എന്റെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അറിയുന്നവനാതെ ദൈവം ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴമറിയും ഇന്ന് രാത്രി ആഴമേറിയ ചിന്തകളും നിന്റെ വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛകളും നിനവകളും സകല ഉൾഭൂവുകളെ അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിക്കില്ല ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നുണ്ടോ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആ ആരാ ആത്മാവ് ആഴ ദൈവത്തിന്റെ ആഴം വന്ന വെളിപ്പാട് പുസ്തകത്തെ ഏറ്റെടുക്കുന്ന സാത്താന്റെ ആഴം ദൈവത്തിന് ആഴം ഉള്ളതുപോലെ സാത്താനും സാത്താന്റെ ആഴം അറിഞ്ഞിട്ടില്ലാത്ത ചിലരെ അങ്ങനെ നമ്മുടെ വിഷയമല്ല പോട്ടെ അപ്പോൾ ആഴങ്ങൾ അറിഞ്ഞു ആത്മാവ് ഒന്നാമത്തെ ഒന്നാമധ്യായത്തിൽ അഭിനന്ദിച്ചാ പറഞ്ഞ് ഒരു കൃപാപരത്തിലും നമ്പർ വൺ സഭ ശ്ലാഘനീയമായ നിലയില് രണ്ടാമത്തെ രണ്ടാമധ്യായത്തിൽ ആത്മാവ് ഈ സഭയുടെ ആഴമല്ല അറിഞ്ഞു വചനപരിജ്ഞാനമുള്ള പരിജ്ഞാനമുള്ള സാക്ഷ്യമുള്ള മുന്തിയ വിശ്വാസി നമ്പർ ചെല്ലു പറയത്തില്ലേ നമ്പർ വൺ സഭ ഞങ്ങളുടെ ഞങ്ങളെ വെല്ലാ അടുത്ത ഗ്രൂപ്പുകാര അവിടെ ആളൊത്തിരി കൊണ്ടു പക്ഷെ വിശുദ്ധന്മാരില്ല ഞങ്ങളുടെ സഭയില്ല അഭിപ്രായം അവിടെ ആളുണ്ട് പക്ഷേ വിശുദ്ധന്മാരല്ല മിണ്ടുന്നില്ല പണ്ട് ഞാനൊരു യോഗത്തിന് നമ്മ പേരൊന്നും പറഞ്ഞില്ല പ്രഗൽഭരായ പേര് ആദ്യമായിട്ട് എന്നതാ എന്നെ വജനക്ഷി സൂക്ഷിച്ചു അപ്പൊ ഞാന് ഇപ്പറേ ഇരുന്ന പുള്ളിയോട് ചോദിച്ചു എവിടാ കൂടുന്നത് പുള്ളി വന്നിവിടാ ഞാൻ ചോദിച്ചു പുള്ളി ഞങ്ങളെ ഞങ്ങളല്ല ഞങ്ങളെല്ലാം ഒന്നിച്ചാന്ന് പറഞ്ഞു അടുത്ത ഡയലോഗ് ഞങ്ങ ഞങ്ങൾക്ക് ആളുണ്ടായിരുന്നു പുള്ളിക്ക് ഹാളും ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴത് മറന്നിട്ടില്ല ഞങ്ങൾക്ക് ആളും ഉണ്ടായിരുന്നു പുള്ളിക്ക് ഹോൾ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഹോളുണ്ട് ആളില്ല ഞങ്ങൾക്ക് ആളുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഒരു ധാരണയെ വന്നു നമ്മുടെ ആള് നിങ്ങളുടെ ഹോളിലോട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ യാന്ന് വെച്ചതുപോലെ തോന്നി ഞാനും ഒരു യാ മനസ്സിലായല്ലോ ആട്ട ഇവരാ നമ്പർ വൺ വിശ്വാസികളാ ടോപ്പ് ദൈവത്തിന്റെ ആത്മാവ് അധ്യായത്തിൽ ആത്മാവ് ആഴം അറിയുമെന്ന് ഇവരാ നന്നിട്ട് ഇവരുടെ ആഴമല്ല നന്നായിട്ട് ആത്മാവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് ആത്മാവ് ഓരോരുത്തരെയും വിവേചിച്ചെന്ന് ഞാനാ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോ പറഞ്ഞു ആ ഒരു സ്തോത്രം ആ വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാമധ്യായത്തിൽ കർത്താവ് സഭയുടെ നടുക്ക് രണ്ടാമധ്യായത്തിന്റെ ഒന്ന് പഠിക്കുമ്പോൾ എപ്പോ സഭയുടെ നടുക്കല്ല കർത്താവ് നടുവികുടിക്കുന്ന നടക്കുക ഒന്നാമത്തെ ഒന്നാമധ്യായത്തിൽ ഏഴ് നിലവിളക്കിടെ നടുവില നടുവി നിൽക്കുന്നു രണ്ടാമധ്യായത്തിൽ വന്നപ്പോൾ വെറുതെ നടുവി നിൽക്കുകയല്ല അവിടുന്ന് നടുവിക്കുടം നടക്കുക ഞാൻ കുറച്ചുകൂടെ കടത്തി പറഞ്ഞു നടുവിക്കുടം നടക്കുക മാത്രമല്ല ചുമ്മാ നടക്കുകയല്ല ഓരോരുത്തന്റെ അടുക്കലേഷരുക ഇന്ന് രാത്രിയിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുക്കൽ അവിടെ നിന്ന് നടകൊണ്ട് വന്നിരിക്കുക അവൻ ദൈവത്തിന്റെ അടുക്കലോട്ട് നീ നടന്നു പോകണ്ട നിന്റെ അടുക്കലേക്ക് നടന്നു വരുന്നവനാ കർത്താവ് ഇന്ന് രാത്രി ആ കർത്താവ് അടുത്തു വന്ന് എന്നെയും നിങ്ങളെ നല്ലതുപോലെ വിവേചിച്ചോണ്ടിരിക്കുക ഉൾപ്പുവുകളെ നിലവുകളെ ആരായുന്ന ദൈവം ഏർ ദൈവമായിട്ടാണ് നമുക്ക് കൂട്ടായ്മയും ബന്ധമുള്ളത് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നല്ലതുപോലെ വിവേചിക്കുന്ന കർത്താവ് ക്രൈസ്തനോ ഒന്നാമധ്യായത്തിൽ അഭിനന്ദിച്ച് ഇവരെ പറ്റി പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമധ്യായത്തിൽ ഇവരുടെ ആഴമല്ല നോക്കി ആഴം നോക്കി ആത്മാവ് ഇവരെ പറ്റി പറയുക മൂന്നിന്റെ ഒന്ന് വായിച്ച മൂന്നിന്റെ ഒന്നാ സഹോദരന്മാരെ ആത്മീയന്മാരോട് എന്നാ സഹോദരന്മാരെ നിങ്ങളോടെനിക്ക് ആത്മീകന്മാരോട് ആത്മീകന്മാരോട് എന്നതുപോലെയല്ല ക്രിസ്തുവിൽ ശിഷുക്കളായവരുടെ ജടീയന്മാരോട് എന്നതുപോലെ അത്ര സംസാരിക്കാൻ കഴിഞ്ഞു വായിക്ക ഒന്നാം അധ്യായത്തിൽ ഒരു കൃപാപരത്തിലും കുറവില്ല അവരെ പറ്റി മൂന്നി പറയുക നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഇങ്ങോട്ട് നോക്ക് അത് അവിടെ പിന്നെ നോക്ക എന്നെ നോക്കേ ഒന്നാമധ്യായിട്ട് പറഞ്ഞു ഒരു കൃപാപരത്തിലും കൊറവില്ല നല്ല സഭ നമ്പർ വണ് പക്ഷെ മൂന്നിൽ ഇവരോട് പറയുക നിങ്ങൾ നിങ്ങൾ വചനമൊക്കെ ഉണ്ട് പരിജ്ഞാനമുണ്ട് എല്ലാ കൃപാപരവും അന്യഭാഷ കൊണ്ട് പ്രവചനമുണ്ട് വീര്യപ്രവർത്തി ഭൂതത്തെ ഇറക്കുകയും ജയറ്റുകയും ചെയ്യുന്നുണ്ട് പേര് വിളിച്ചു പറയുന്നു അഡ്രസ്സ് പറയുന്നു വണ്ടി നമ്പർ പറയുന്നു ഇടുന്നു ഉരുട്ടിയിടുന്നു തള്ളിയിടുന്നു ഛർദിപ്പിക്കുന്നു കൊരപ്പിക്കുന്നു പിന്നെന്തുവാ പിന്നെന്തുവാ ആ എന്ത് മാത്രം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കൃപാവരം എല്ലാം എല്ലാ കൃപാപരമുണ്ട് നമ്പർ വൺ സഭയാ വചനത്തിലൊക്കെ നല്ല തിട്ടമാണ് ഉപദേശത്തിലൊക്കെ നല്ല ഉപദേശമാണ് മറുഭാഷ തുടങ്ങുമ്പോൾ മുതല് തീരുന്നല്ല വരെ മറുഭാഷ അഭിനന്ദിക്കുന്നു പ്രവചനം ഇരിക്കുമ്പോഴെ പ്രവചിക്ക ചില പ്രൊജക്റ്റുകൾ പടലി വെട്ടിക്കുന്നത് അസഹിക്കാൻ മേലാ അതൊക്കെ നല്ല കാര്യം അഭിനന്ദിക്കുന്നു സകല കൃപാവരും ഉണ്ട് വചനമൊക്കെ നന്നായിട്ട് അറിയ ആരാധിക്കുന്നുണ്ട് മറുഭാഷ വ്യാഖ്യാനവും ഉണ്ട് പക്ഷെ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ അപ്പൊ ഇവരെ ആത്മീയരല്ലേ അല്ലേ അമ്മേ അമ്മ ഇപ്പൊ ചിന്തിക്കാൻ എന്നാ പറഞ്ഞാൽ ഇയാൾ എന്നെ വിട്ടു അതുകൊണ്ട് ഞാൻ ഒന്നും വിണ്ടായിരിക്കാം ഒന്നാമത്തെ ഒന്നേ ഒരു കൃപാപരത്തിലും അന്തിഭാഷയൊക്കെ ഉണ്ടെന്നേ വെളിപ്പാടുമുണ്ട് ദർശനമുണ്ട് ഉണ്ട് പ്രവചനമുണ്ട് പക്ഷെ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ നമ്മളും ചിലതിനെ പറ്റി പറയൂല്ലോ കേട്ടിട്ടുമുണ്ട് ചെല്ലു പറയൂല്ലേ അപ്പൊ പുള്ളി പ്രവചിക്കും വെളിപ്പാട് വെച്ചോണ്ട് ദർശനം വെച്ചോണ്ട് നന്നായിട്ട് വഞ്ചന പുള്ളി ഭയങ്കര ഭയങ്കര ഷറാംപൂർന്ന് ഡിഗ്രി എടുത്തു ഇവിടെ വന്ന് പിന്നെ ഇവിടുന്നു ഡിഗ്രി എടുത്തു പുള്ളി ഓക്സ്ഫോർഡിൽ നിന്ന് ഓ ഭയങ്കര ഭയങ്കര പക്ഷെ ഒരു പുള്ളിയോട്ട് സംസാരിക്കുന്നു വളരെ അത് തന്നെ എവിടെയും പറഞ്ഞു അമ്മാമി അന്യഭാഷയൊക്കെ പറയും ഭയങ്കര പ്രാർത്ഥനയാ അമ്മാമിക്ക് പ്രാർത്ഥന വേറൊരുണ്ടല്ലോ ഇതിന്റെ എന്തുവാ ഫോണിൽ പ്രാർത്ഥിക്കുമല്ല അമ്മാമക്ക് പ്രയർലൈൻ ഒക്കെ ഉണ്ട് പക്ഷെ അമ്മാമിയോട് സംസാരിക്കുന്ന വളരെ അത് തന്നെ ഇവിടെയും പറഞ്ഞു നല്ല ലൈൻ ഏതാ പ്രയർ ലൈൻ കൃപാപരമൊക്കെ ഉണ്ട് അന്യഭാഷയൊക്കെ ഉണ്ട് പക്ഷേ അമ്മാമ്മോട് സംസാരിക്കുന്നത് വളരെ യോ എന്നാൾ അമ്മാമ്മ വെളിയിൽ നിന്നൊരു വർത്തമാനം പറഞ്ഞു നമ്മുടെ ഊ അമ്മാമ്മ വെളിയിൽ നിന്നത് പറഞ്ഞു സ്റ്റേജാ വന്ന അമ്മാമ സ്റ്റേജാ നിന്ന അമ്മാമ്മ അന്യഭാഷ പറഞ്ഞു വെളിയിൽ പറഞ്ഞപ്പോൾ അമ്മാമ്മ അസ്തോദ്യ ഭാഷ പറഞ്ഞു അന്ന പുസ്തകത്തിലെ വാക്യം അതാകുമ്പോൾ ആർക്കും ഓടക്കില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു സ്റ്റേജിൽ നിന്ന് അച്ചായൻ മറുഭാഷൻ പറഞ്ഞു പ്രവചനം ചില ജീവിതങ്ങളെ കാണുന്നെന്ന് പറഞ്ഞു അച്ചായൻ പോടുകൂടെ പറഞ്ഞത് കേട്ടവരും അച്ചായനും ദൈവത്തിനും അമ്മ അമ്മച്ചെന്നെ ദീർഘശ്വാസം വിട്ടെ ദൈവമേ ഇതെല്ലാം കേക്കാൻ ഇടയായോ എന്നാണോ ആ ദൈവം അനുജീ കേട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഞാനേ മെലീനെ ദൈവത്തിനു മകത്വം ഒന്നാമത്തെ കാര്യത്തിൽ ഒരു കൃപാപുരത്തിലും കുറവില്ല പക്ഷെ ഇവരുടെ ആഴമെല്ലാം ദൈവാത്മാ അറിഞ്ഞു ഈ മറഭാഷ പറയുന്ന പ്രവചിക്കുന്ന വെളിപ്പാട് കാണുന്ന ദർശനം കാണുന്ന പ്രയർ ലൈൻ നടത്തുന്ന കൺവെൻഷന് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനത്തെ കാത്തിരിപ്പിക്കാൻ നടത്തുന്ന കൈവച്ചാൽ അഭിഷേകം കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുപ്പിക്കുന്ന എടുക്കുന്ന ഈ വ്യക്തികളുടെ എല്ലാം ആഴം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക ആഴമെല്ലാം കൂടെ രണ്ടാമധ്യായത്തിൽ ദൈവാത്മാവ് ആഴം വിവേചിച്ചിട്ട് പറയുക പക്ഷെ ഒരു കാര്യം ഇതൊക്കെയുണ്ട് പക്ഷെ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് സംസാരിക്കാൻ പറ്റുന്നില്ല അതിനെ കാരണമെന്നാ നിങ്ങൾ നന്നായിട്ട് ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കും ഓ നിങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാസ് പ്രകാശവർഷത്തിന്റെ പ്രകാശ വർഷത്തിന് ദൈർഘ്യം ചന്ദ്രൻ സൂര്യനോട്ടാ സൂര്യൻ ഭൂമിക്കടിയോട്ടാ ഭൂമിയുടെ അടിന്ന് മേപ്പോട്ട സൂര്യന്റെ വ്യാസം ഓ ഒൻപത് കോടിയോട് മുപ്പത് ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിനാണ് അസ്കർ പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രം നക്ഷത്രകോളം ഇതെല്ലാം വന്നാൽ നല്ലതാ പക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ സംസാരിക്കാം പക്ഷേ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ അത് പറ്റുന്നില്ല ആത്മീകന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ആത്മീകന്റെ സംസാരം കേൾക്കുക അകത്ത് അകത്തന്നതായിരിക്കുന്ന സംസാരം കേൾക്കുമ്പോൾ അറിയാം അതിനെ പ്രാർത്ഥിച്ചു നോക്കുവൊന്നും വേണ്ട ഒരു പ്രവാചകനെയും കൊണ്ടുവരികയും വേണ്ട കോയമ്പത്തൂരിൽ നിന്നും വരണ്ട കോ കാസർഗോഡ് നിന്നും വരണ്ട പുനലൂരിൽ നിന്നും വരണ്ട കോട്ടയത്ത് നിന്നും വരണ്ട കോഴിക്കോട്ട് ഇന്നും വരണ്ട ലോക പ്രശസ്തനും വരണ്ട കേരളത്തിലെ പ്രശസ്തനും വരണ്ട ഇന്ത്യൻ പ്രശസ്തനും ഒന്നും ഞാൻ എതിരല്ല ഒരുത്തനും വരണ്ട നിന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ അറിയാം നിന്റെ അകത്ത് എന്താണ് ആ ചിലതിനോട് സംസാരിക്കുമ്പോൾ അറിയാം ഇവന്റെ അകത്തെന്താണ് അല്ലേ യോഗം ഞാൻ വളരെ കൃത്യമായി നാല് പറഞ്ഞല്ലോ അവൻ സ്വത്ത് അവരോ ലൗകികമായത് സംസാരിക്കുന്നു ഞാൻ പ്രതിയാ എന്നേം കൂടെ നിങ്ങൾക്ക് ചിലർക്ക് നമ്മൾ അവസരം കൊടുത്തേ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ അരമണിക്കൂറിലെ പത്ത് മിനിറ്റ് ചിലപ്പോൾ ചിലട് ചെല്ലുമ്പോൾ അഞ്ചു മിനിറ്റ് ആയിരിക്കും മതി മതി എനിക്ക് അഞ്ചു മിനിറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ നാല് മിനിറ്റ് ഇരിക്കുകയും ചെയ്തു അദ്ദേഹത്തോട് രണ്ട് ഇച്ചിരി പറയാൻ പറഞ്ഞ ഒന്നും പറഞ്ഞില്ല പ്രാർത്ഥി എനിക്കൂടെ പ്രാർത്ഥിച്ചു ഒന്നിച്ച് പ്രാർത്ഥിച്ച് വെച്ചിരുന്നു ചിലടുത്ത് ചെല്ലുമ്പോ അങ്ങനെ പണ്ട് പി ജി മാത്യുസു അവാകത്താനെത്തിരിക്കുമ്പോൾ ഒരു കർത്തർദാസൻ അവിടെ സഞ്ചാര സുവിശേഷകനാണ് അവിടെ ചെന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട ബി ജി മാത്യുസ് അദ്ദേഹത്തെ പിടിച്ചടുത്തിരുത്തി സഭയല്ലേ പല കാര്യം ഉണ്ടല്ലോ എങ്കിലും ആ മാന്യ കർത്തുദാസൻ വന്ന അതിഥിയാണല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു അഞ്ചു മിനിറ്റ് എടുത്ത കാരണം മുന്നേ അറിയിച്ചു വന്നതല്ല നേരത്തെ പല കാര്യങ്ങളുണ്ടല്ലോ സഭയല്ലേ ഉണ്ടെ പുള്ളി പറഞ്ഞു സാറേ അഞ്ചു മിനിറ്റത്തെ വെടി എൻ്റെയിൽ ഇല്ലെന്ന് അപ്പൊ സാറ് ചോദിച്ച എത്ര ഇന്ത്യ ഉണ്ട് പുള്ളി പറഞ്ഞ എൻ്റെ ഈ കുറഞ്ഞത് നാപ്പത്തഞ്ചിന്റെ വെടിയേ ഉള്ളു അപ്പം പി ജി മാറ്റിച്ച് പറഞ്ഞ നാപ്പത്തഞ്ചിന്റെ ഇവിടെ പൊട്ടുകേല അഞ്ചിൻ്റെത് അങ്ങനെ ആൾക്കാരുണ്ട് അപ്പൊ ഇവര് എല്ലാ കാര്യത്തിലും മുൻപന്തിയില്ല പക്ഷെ ആന്മീഗരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല അതിന്റെ കാരണമല്ല കാരണമല്ല മൂന്നിന്റെ മൂന്ന് കാരണം കാണും കാരണമുണ്ട് ചുമ്മാ ഒന്നും പറയത്തില്ല നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഈർഷയും വായിക്ക ഉണ്ടോ ഒന്നുകൂടെ വായിച്ച എന്നതാണ് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുക അല്ല വായിക്കുന്ന ആളിനോട് ആദ്യം ഈർഷ്യയും പിണക്കവും ഉണ്ടോ ആരോടേലും എന്തിനേലും ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ല 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 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ ദൈവത്തിന്റെ ആത്മാവിനൊന്നും മറവല്ല ഒന്നാമത്തെ ധ്യായത്തിൽ അഭിനന്ദിച്ചു പറഞ്ഞു നല്ല കാര്യം രണ്ടാമത്തെ ധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആഴമെല്ലാം കൂടെ പരിശോധിച്ചു ആഡം പരിശോധിച്ച് ആത്മാവ് മൂന്നു പറയാ നിങ്ങളോട് കൊടുത്തരോടാ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ അത് വന്ന് കളഞ്ഞേക്കണം എല്ലാം തികഞ്ഞവര് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ വിഷയത്തിൽ ആരോടേലും ഈർഷ്യയോ യോ പിണക്കമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ അതും കൂടെ അങ്ങ് കളയാങ്കിൽ ദൈവം നിന്നെ ഉയർത്തും ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയാണ് അത് നടക്കണം അത് നടക്കുമ്പോൾ ആ പ്രാർത്ഥന വിജയം അല്ലാതെ തകർപ്പൻ ഒരു പ്രസംഗം വന്ന് കേട്ടു അയ്യോ ആവാലം വന്നു എല്ലാത്തിനും ഉണ്ട് കൊടുത്തു അതല്ല വിഷയം എന്തോ പാട്ടായിരുന്നു ഓന്നുമല്ല വിഷയം ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന കറുത്തദാസന്മാര് ചിലപ്പോ അഞ്ചു മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് ശാന്തമായിട്ട് നിന്നായിരിക്കും പറയുന്നത് ദൈവം നിന്നോട് ഇടപെടുവാതി കൂടെ അങ്ങനെ ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട ധരിക്കേണ്ട വെറുക്കേണ്ട വർജിക്കണ്ട എന്തെങ്കിലും ആ ശുശ്രൂഷയിൽ കേൾക്കുന്നെങ്കിൽ കേൾപ്പിക്കുന്നെങ്കിൽ അത് കളഞ്ഞ് ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിച്ചാൽ അതാ വിടുതൽ എന്നോട് എന്നോടൊരാള് പറഞ്ഞു തീയായിരുന്നു അന്ന് തീ ഇപ്പോഴത്തെ തീയെ ധകിക്കാത്ത തീയ ഭയങ്കര തീയ പക്ഷെ ദേഹിക്കുന്നില്ലല്ലോ തീ നന്നായിട്ട് കത്തിയാ ദേഹിക്കണമല്ലോ അല്ല തീ ഇറങ്ങിയിട്ടും പാലൽ ധകിക്കുന്നില്ലല്ലോ പക്ഷം ധകിക്കുന്നില്ലല്ലോ ഭയങ്കര തീയ ചെയ്യാകുമ്പോ തന്നെ കൈ കൊടുക്കാൻ മനസ്സില്ലല്ലോ കൊടുക്കുന്നെങ്കിലും നല്ല മനസ്സോടല്ലോ മനസ്സിലാകുന്ന മനസ്സിലാകാൻ കഴിയുമൊന്നുമില്ല ആ പഴയ പാട്ടിന്റെ വഴി പാടിക്കോ ദകിപ്പിക്കണം എന്നയാ ിൽ നമ്മുടെ ജീവിതത്തിൽ ദഹിക്കേണ്ടതെല്ലാം ദഹിക്കട്ടെ ചാമ്പലാകേണ്ടതെല്ലാം ചാമ്പലാകണം ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല ഓടിച്ചു മുമ്പോട്ട് പോയാ ഒന്നാമധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു രണ്ടാമധ്യായത്തില് ഇവരെ ഈ ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല കേട്ടോ ഉപദേശം ഒന്നും കൈക്കൊള്ളുന്നില്ല പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഓ ഉപദേശം ഒന്നും ഇപ്പൊ ഇഷ്ടമല്ല ഇപ്പൊ ഉപദേശം ഇപ്പൊ ഉപദേശം അങ്ങനെ അധികം കേൾക്കാനും ഇല്ല പറയുന്നവരോട് അങ്ങനെ വലിയ നമ്മൾ മൂന്ന് പോയിന്റുമായിട്ടില്ല നടക്കുന്നേ മൂന്ന് പോയിന്റ് ഒന്നര പോയിന്റ് ആവുമ്പോഴേ ജനം ഇളകി ജനം ഇളകി ഇളകിയിലെ ഇളകി അല്ല വിഷയം പോയിന്റ് അധികം ഇല്ലെങ്കിലും എനിക്കും നിങ്ങൾക്കും വ്യത്യാസം വരുന്നതാ അനുഗ്രഹം അടഭാഗം അങ്ങ് വിടുകയാണ് ദൈവത്തിനും ഭാഗത്തും ഉപദേശം കൈക്കൊള്ളുന്നില്ല രണ്ടാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തില് പിണക്കവും ഈർഷ്യയും ഭാഗയൊക്കെയാണ് നാലാം അധ്യായത്തിൽ അറിവ് ജീർപ്പിക്കുന്ന അറിവ് ചുമ്മായിരുന്ന ജീർപ്പിക്കുക ഏതാണ്ടല്ല അറിയാന്ന് നമുക്കൊക്കെ അങ്ങനെ ചിലപ്പോൾ ചിന്തയുണ്ടാകും ഇപ്പോ ഉള്ളതിൽ ഇച്ചിരി അറിവുള്ളത് എനിക്കാണ് എന്നെപ്പോലെ അറിവുള്ള ഒരാള് ഇല്ല ഇപ്പൊ ഉള്ളതിൽ ഇച്ചിരി അറിവ് എനിക്കാ ചുമ്മാരുന്നങ്ങ് വീർക്കുന്ന കാണാ ഈ ഞങ്ങളുടെ നാട്ടിലൊരു ജീവിയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാ ഞങ്ങൾ വിളിക്കുന്ന കുട്ടത്തി മാക്രുന്ന ഇരുന്നങ്ങ് വീർക്കും അതെ അറിവെല്ലാം ചീർപ്പിക്കുക നമുക്ക് ഏതാണ്ട് തന്നെ അറിയാം ഞാനൊരു കാര്യം എപ്പോഴും പറയാറുണ്ട് ഈ വേറെ പുസ്തകം വായിക്കും തോറും പഠിക്കും തോറും കേൾക്കും തോറും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു നമുക്കൊന്നും അറിയത്തില്ലെന്ന് ഇത് പഠിക്കുന്നതോറും ദൈവം ഞാൻ ചില ദൈവനാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ അന്തം വിട്ടിരിക്കുക അത് ഇത് ആദ്യമായിട്ട് കേൾക്കുകയല്ല അയ്യോ അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന നമുക്കൊന്നും എനിക്കങ്ങനാ തോന്നുന്നത് ഇത് മനസ്സിലാക്കും തോറും ഒരു കാര്യം ബോധ്യപ്പെട്ടു എനിക്ക് ഒന്നും അറിയത്തില്ല പക്ഷേ രണ്ട് കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും അതാ എന്റെ അനുഭവമാണ് കർത്താവിനോട് സ്നേഹം കാരണം യാതൊരു യോഗ്യതയും അർഹതയും യാതൊരു വിശേഷതയും ഗുണഗണങ്ങളും ഇല്ലാത്ത എനിക്കും നിങ്ങൾക്കും ഇത് കേൾക്കുവാനും ആമ അറിയുവാനും തെയ്യും ഭാഗ്യം തരുന്നല്ലോ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം ഞാന് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞാൾ പറഞ്ഞു അമേരിക്കയെ വന്നതിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞുടാ നിങ്ങൾ അമേരിക്കയെ വന്നത് വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്റെ കാര്യമാന്നേ നിങ്ങൾ ഇവ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ അമേരിക്കയെ വന്നത് എവിടെ പോവാമനെ ആ അല്ല അവൻ എന്റെ കൂടെ വന്ന് ചിറങ്ങിപ്പോണ്ടേ എവിടെ പോവാന്ന് അപ്പോഴേ നിങ്ങൾ അമേരിക്ക വന്നതേ വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ വന്നത് ഒരത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം പറയാം കാരണം പറയാം കാരണം നിങ്ങൾ ഇവിടെ വന്നത് എല്ലാവരുടെയും കാര്യം അല്ലെങ്കിൽ സിംഹഭാഗവും ഒന്നേ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു പുറകെ വന്നു അല്ലെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു പുറകെ വന്നു അല്ലെ കൂടെ കൂടെ ആയിക്കോട്ടെ ഞാൻ പുറകെ പറഞ്ഞൊരു അലോകിയ ഉണ്ടായിട്ടുണ്ട് കൂടെ വന്നു ഇല്ലേ ഞാൻ അനിയത്തി അല്ലെ ചേരുത്തി അങ്ങനെ ബന്ധം ബന്ധം ബന്ധത്തി വന്നു അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് ഡിഗ്രി എടുത്ത് ജോലി ചെയ്ത് അതിന് അതൊക്കെ നല്ല കാര്യം വന്നു മാത്രമല്ല നിങ്ങളുടെ ആരുടെ ബന്ധുക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഏതെങ്കിലും വകുപ്പിൽ ഏതെങ്കിലും വകുപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾ കുടുംബശ്രേഷ്ഠല്ലിപ്പറത്തിൽ ഞങ്ങൾ ഏത് കുടുംബത്തിലെയാന്ന് അത് കെട്ടിയതല്ല അങ്ങനെ തന്നെ അങ്ങനെ തീക്കട്ടെ പകലോ മറ്റോ ആണോ കുടുംബശ്രേഷ്ഠ അല്ലെ ചിലർക്ക് നല്ല കളർ ഇതൊന്നുമില്ല നല്ല കളർ ഇതൊന്നുമില്ലെങ്കിൽ നല്ല ഭാഷാശുദ്ധി ആംഗലേയ ഭാഷ അനായാസേന കൈകാര്യം ചെയ്യുന്നു ഉച്ചാരണ നമുക്കറിയത്തില്ല അയ്യോ സായിപ്പ് പോലും അന്തം വിട്ടു നിൽക്കുക അല്ലെങ്കിൽ കുറ്റമല്ല പഠിച്ചിട്ടല്ലേ കത്തപ്പെട്ട് പഠിച്ചിട്ടല്ലേ അഭിനന്ദിച്ചായി പറയാനെ ഒന്ന് നിങ്ങൾക്ക് കുടുംബശ്രേഷ്ഠതയുണ്ട് അല്ല നല്ല വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെ ഏതൊക്കെ ബന്ധുക്കാര് ഉണ്ട് അതല്ലെങ്കിൽ നല്ല നന്നായിട്ട് പാടിച്ച് കഷ്ടപ്പെട്ട് പാടിച്ച് വന്നു അതല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായിരുന്നു അന്നേരം അവൾ അവിടെ വന്നപ്പോ കണ്ടപ്പം മതി മതി എന്ന് പറഞ്ഞു ഇത് മതി ഇങ്ങനെ എന്തേലും ഒക്കെ നല്ല കളർ അച്ഛാനൊക്കെ നല്ല കളറാണ് അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടെന്നേ അല്ലെന്തിന്റെ പാരമ്പര്യം നല്ല സാറപ്പച്ച ഞങ്ങളുടെ വീട്ടിൽ ആരും മിക്കപ്പോഴും വന്നു കെയ്യമബ്രഹ ക ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും പാരമ്പര്യമാണ് നമ്മൾ നമ്മൾ ഈ സമുദായക്കാരെ പാരമ്പര്യം കളയുന്നു പക്ഷെ കൂടുതൽ പാരമ്പര്യം നമ്മളാ അതെ നമ്മളാ പാരമ്പര്യം അവരല്ല അവരല്ല അവർ പറയാനാന്നേ അവരാ പറഞ്ഞം പറന്നില്ല പക്ഷെ പാരമ്പര്യം ഇപ്പൊ കൂടുതൽ പറയുന്നത് നമ്മൾ ഈ രണ്ടോ എവിടാ വീടെ എന്ന എന്നോട് ബന്ധപ്പെട്ട് കാവാലത്ത എത്ര നാളായി ആ പത്തോമ്പത് വർഷം കഴിഞ്ഞു ഞങ്ങള് ഞങ്ങൾ അഞ്ചാം തലമുറയാന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അതോ നിങ്ങൾ എല്ലാവരോടും ഒത്തോണ്ട് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ അല്ല കൂടുതൽ പാരമ്പര്യം അപ്പൊ നിങ്ങൾ ഞാൻ നിങ്ങളെ അഭിനന്ദിച്ചങ്ങ് പറയുക നിങ്ങൾക്ക് കളറുണ്ട് വിദ്യാഭ്യാസമുണ്ട് കുടുംബശ്രേഷതയുണ്ട് ഭാഷ നല്ല വശമുണ്ട് ബന്ധമുണ്ട് അല്ലെ ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ഒന്നും എനിക്കില്ല അപ്പം എന്റെ രീതി വെച്ചു കഴിഞ്ഞ ഈ പൊട്ടനാകുന്ന ഞാനിവിടെ വന്നത് ഒരു അത്ഭുതവാ ഈ പറയപ്പെട്ട ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആരേലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടന ഒന്ന് കൈപോക്ക് കാണാന എനിക്കൊരു കൂട്ടൻ അമ്മാമ്മക്ക് ആരുമില്ല അമ്മാമേ ആ നമ്മക്ക് ആ പാട്ട് പാടാ ആരുമില്ല നീ ഒഴികെ ആട്ടെ എനിക്കൊരു കൂട്ടുണ്ടല്ലോ ദൈവത്തിന് മഹിത്വം ഷമീർ ഉണ്ട് പുള്ളിക്ക് രണ്ട് ഇംഗ്ലീഷ് എങ്കിലും പറയാൻ താങ്ങി താച്ചയ്ക്ക് ലമിക്കാമൻ വഴി നടത്തി വീഴ്ച ുംമാൻ സ്വർഗ സാന്തോ ശതാ ധൂട ചൻറെ ചെറുത് പട ഓക്കും മേന്മാൻ സ്വർഗ സാന്തോ ശതാലാബ ജീവന്ത്

അവനെ മുമ്പോട്ട് ഓടിച്ചു പോകട്ടെ ഒന്നാമത് ന്യായത്തിൽ പക്ഷം പിടിക്കുന്ന രണ്ടാമത്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല അധ്യായത്തിൽ പക്ഷം പിടിച്ച് അവന്റെ തർക്കം നിലക്കുന്നു നാലാമധ്യായത്തിൽ അറിവ് തീർപ്പിക്കുന്നു അഞ്ചാമത്യായം ഞാരി കിടക്കിടയിൽ പോലും ഇല്ലാത്ത നടപടി കോഷങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ഏറാം അധ്യായത്തിൽ കേസ് കോടതി വഴക്ക് ഇതിനകത്ത് വ്യവകാരം തീർക്കാൻ ആളില്ലേ ഉണ്ടല്ലോ ഇതിനകത്ത് അതിന് കഴിവുള്ള പ്രാപ്തിയുള്ള പരിജ്ഞാനമുള്ള പക്വതയുള്ള ഈ ശുശ്രൂഷികൾ തന്മയത്മുള്ള ഇരുത്തം എന്ന ദൈവരാസന്മാർ സീനിയറായ ധാരാളം ആൾക്കാരുണ്ട് അവര് കൈകാര്യം ചെയ്യട്ടെ പ്രാർത്ഥനയോടെ വചനത്തിന്റെ തെളിച്ചത്തിൽ നിങ്ങളെന്തിനാ പുറത്തുകൊണ്ട് കേസിനും കോടതിക്കും ക്യാഷ് കൊടുക്കുന്നേ നമുക്കെതിരെ ഒരുത്തം കോടതി കൊടുത്താൽ പോയു നിയമോട് കോടതിയെ ബഹുമാനിക്കണം നമ്മളായിട്ട് ചെയ്യരുത് മനസ്സിലായി കാണുന്നു അവരൻ നമുക്കെതിരെ കേസ് കൊടുത്താൽ കോടതി വിളിച്ചാൽ ചെല്ലണം കോടതിയെ ബഹുമാനിക്കണം ഏത് രാജ്യത്താണെങ്കിലും നീതിന്യായത്തെ ബഹുമാനിക്കണം ഞാൻ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കരുതെന്നായി പറഞ്ഞത് അടഭാഗത്തേക്ക് വിവരിക്കുന്നില്ല ആറാമത് ഏഴാമ അധ്യായത്തില് കുടുംബപ്രശ്നമാണ് ഏഴാമധ്യായം ദൈവത്തിനും അഹത്വം ഭയങ്കര പ്രശ്നം നടക്കുന്നു ആ വിഗ്രഹാർപ്പിടം തിന്നാമോ ചെലുത്തം തിന്നാന്ന് പറയുന്നത് തിന്നിയാലെന്ന് പറയുന്നത് തിന്നാ കുഴപ്പമില്ല തിന്നില്ല കുഴപ്പമില്ല ഓ തിന്നാലും കുടിച്ചാലും ദൈവനാമം പണ്ടൊരാൾ പ്രസിച്ച പറഞ്ഞു എന്റെ ഭാര്യ കുറച്ച് സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞില്ലേ അടിച്ചിറക്കിയെന്ന് അപ്പൊ അറിയാവുന്ന ഒരാൾ പറഞ്ഞു ഈ ഭാര്യയോട് ചോദിച്ചു ഒന്നുമില്ല ചുമ്പ് പുള്ളി അങ്ങ് വീരസ്യം പറഞ്ഞുതരാം ഭാര്യ നിങ്ങൾക്ക് ഒരു ഗ്രാമിന്റെ സ്വർണം ഉണ്ടായിരുന്നു എന്റെ പുള്ളിക്കാരി ചോദിച്ചു ഉപദേശിക്കാ ദൈവനാമം അകത്തപ്പെടട്ടെന്ന് എങ്ങനെയും പുള്ളി കള്ളത്ര പറഞ്ഞത് ഇത്ര പവന്റെ കണക്ക് പറഞ്ഞു അഴിച്ചിറക്കിയെന്ന് അപ്പൊ അറിയാവുന്ന ഒരാൾ ചോദിച്ചു ഒരു പവന്റെ സ്വർണ്ണം നിങ്ങൾ കൊണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാർ പറയാ ഉദ്ദേശിക്കന്നെ ദൈവനാമം എങ്ങനെയും ഒക്കെ അങ്ങനെയാണോ ദൈവനാമം അകത്തപ്പെടുന്നത് എടാ നീ സാക്ഷി പറഞ്ഞാലും സാക്ഷി പറഞ്ഞില്ലേലും നീ കൃത്രിമം കാണിച്ചാലും കൃത്രിമ ദൈവം ദൈവം ആ ദൈവനാമത്തിനൊരു പങ്കോ വരികയല്ല ഗതിഭേലം കടയാച്ഛാദനം ദൈവത്തിനില്ല അവിടുന്ന് നിത്യനായ ദൈവമാണ് അവിടുന്ന് സർവ്വശക്തനാണ് നമ്മൾ സ്തുതിച്ചാലും ശുധിച്ചില്ലെങ്കിലും ദൈവം ദൈവം തന്നെയാ പിന്നെ സ്തുതിച്ചാൽ ദൈവത്തിന് ഇഷ്ടമാ നിനക്ക് നല്ലതുവാ ഞാനും നിങ്ങളും സ്വതിച്ചാലും ശുതിച്ചില്ലെങ്കിലും ദൈവത്തിനൊരു കുഴപ്പവും വരികയല്ല ആമ ദൈവത്തിനൊരു മാറ്റവും വരികല്ല ദൈവം ദൈവം തന്നെ പിന്നെ സ്തുതിച്ചാലുള്ള വിശേഷത നിന്റെ ശരീരത്തിന് നിനക്ക് നല്ലതാ ദൈവത്തിന് അത് പ്രസാദമാണ് നമ്മളിനി പ്രസാദിപ്പിച്ചില്ലെങ്കിലും അവിടുന്ന് അങ്ങനെ തന്നെ ഒരു മാറ്റവും വരികയല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രതിഷ്ഠനോ അതുകൊണ്ട് ഏഴാമധ്യായത്തിലേക്ക് വരുമ്പോൾ കുടുംബ പ്രശ്നം എട്ടിൽ ഭക്ഷണക്രമം ഒൻപതാമത്തെ ധ്യായത്തിൽ പൗലോസന്റെ അപ്പോസ്ഥലത്തെ ചോദ്യം ചെയ്യുകയാണ് ഇതൊക്കെ പറയാൻ ധാനാരാണ് താനേശൂനം കണ്ടിട്ടുണ്ടോ എവിടെ വെച്ച ഞങ്ങളൊക്കെ കണ്ടെച്ചിരിക്കുന്ന ആൾക്കാരാ പൗലോസൊ തെളിയിച്ചു പത്താമ ധ്യായത്തിലേക്ക് വരുമ്പോൾ ആൾ വിഗിരികാർപ്രദം ഭക്ഷിച്ച് ഇവരെ ക്രമം കെട്ടുപോയ കാര്യത്തെ പൗലോസം കൊണ്ട് തെളിയിക്കുകയാണ് ഒന്നാമതിയായ മുതലെ കൊണ്ട് പഠിക്കും പത്താമതിയായി തന്നെ ഒന്നാമതിയായും പഠിക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രം പറയുക സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും നന്നായിട്ട് വായിച്ചു തരുന്നുണ്ട് അഭിനന്ദിക്കുന്നു ഭാഷ ഭാര്യ ആണോ ഏഹ് നമ്മുടെ ആണോ ആ നമ്മടെ ആന്നെ വായിച്ചു ഒന്നുകൂടെ വായിച്ചോ വായിച്ചു

ഒറ്റബാക്കിൽ വ്യാഖ്യാനിച്ച രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശിക്കെടുത്ത് വേർപാട് ആചരിച്ചവരുടെ കാര്യമായി പറഞ്ഞു വരുന്നത് കുഞ്ഞാടിനടുത്ത ആൾക്കാരെ രക്ഷ കടന്നു സ്നാനം മരുഭൂമിയിലേക്ക് ഇവര് പ്രവേശിച്ച് മന്നാ ഭക്ഷിച്ചു അടിക്കപ്പെട്ട ഒഴുകി ശുദ്ധവെള്ളം കുടിച്ചു മോശിയോട് ചേർന്നു അപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ആനപ്പെട്ടത് ആത്മ പ്രാപിച്ച് ആ കൂട്ടാ അപ്പോ നുരുക്കി കൂട്ടാൻ ആചരിച്ച് പോണ ഈ ആൾക്കാരുടെ കാര്യമാ ഈ പത്തിൻ്റെ ഒന്നും അതിന് പറഞ്ഞത് അത് പുതിയ നിയമത്തിലേക്ക് നമ്മുടെ കാര്യം തന്നെ ഇപ്പൊ ചെല്ലു പറയുന്നുണ്ട് പുതിയ ദുരുപദേശക്കാര് പടിയ നിയമം പ്രസംഗിക്കരുത് പടിയ നിയമം തൊട്ടേക്കരുത് പടിയ നിയമം എന്ന് പറയുന്ന ഒടുത്തം ചോദിച്ച ആരാ ഇത് ഒന്നിച്ച് കുത്തിക്കെട്ടി എന്ന് അവനതാ അറിയേണ്ടത് ഞാൻ പറഞ്ഞു അവനെ കുത്തിക്കെട്ട അത് അല്ലാതെ എങ്ങനെ അത്രയും അത്രയും പറഞ്ഞാ പോരെ അല്ല ഞാൻ പറഞ്ഞ അവനെ കുത്തി കെട്ടാതെ ഇരിക്കട്ടെ അവനറിയണേ ഇത് കുത്തി കെട്ടിയത് ആരാന്ന് ഏതാ മുപ്പത്തൊമ്പത് ഇരുപത്തേഴും കൂടെ ഒന്നിച്ച് അവനതറിയണം വേറൊരുത്തം പറഞ്ഞു അതങ്ങ് കീറിക്കളഞ്ഞേക്കാൻ മുപ്പത്തൊമ്പത് അന്നേരം ഞാൻ പറഞ്ഞു ദൈവം അവനെ കീറാതിരിക്കട്ടെ എടാ പൊട്ടാ അറുപത്താറ് നല്ലതാ ഈ അറുപത്താറ് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിക്കു ഒറ്റ വിഷയമാ മനുഷ്യവർഗത്തിന്റെ രക്ഷ ഒരേ ഒരു വ്യക്തി അറുപത്തി ആറിലും തെളിഞ്ഞു നിൽക്കുന്നത് രക്ഷകനാകുന്ന യേശു

അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഓടുവിലത്തെ വാക്യം വരെ പ്രസംഗിക്കാൻ കാരണം ബൗലോശ് തെളിയിച്ചു എല്ലാ ദൈവശ്വാസിയമാണ് ദൈവശ്വാസിയതിലേ പോയാലും എങ്ങനെ പറഞ്ഞാലും ഇതിലെ പ്രതിപാദി പുരുഷന് യേശുവാണ് അതുകൊണ്ട് ഇതിൽ ഏത് ഭാഗവും പ്രസംഗിക്കാം അപ്പൊ ഇപ്പൊ കുറെ വട്ടന്മാരും ഊളന്മാരും വന്ന് പറയുന്നത് അവനെല്ലാം എല്ലാം വരണോ വൈകിട്ട് പറഞ്ഞാൽ മതി വൈകിട്ട് പറഞ്ഞാൽ കോള് വരും കോള് വരും വൈകിട്ട് വരും ഓൻ കഴിയുമ്പോ വരും പുള്ളി കൊണ്ടേ ഞങ്ങള് വരുന്നില്ല എന്നെ പറഞ്ഞു വിട്ടാൽ മതി അവര് വരട്ടെ ഞാൻ ഒരാള് പോയാ പോര് വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കാം പ്രതിപാദി പുരുഷനു ശിക്രി പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ് അവിലാസം തെളിയിച്ചല്ലേ പടിയിമത്തിലെ വിഷയങ്ങളാ പത്തിന്റെ ഒന്നു മുതലും കൊണ്ട് തെളിയിച്ചു പിതാക്കന്മാരുടെ വിഷയം എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് ഈ പടിയനിമ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാ ആറാം മാജ്യം കർത്തൃദാസി കാര്യങ്ങളല്ല നമുക്ക് ഈ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാ അല്ലാതെ നമുക്ക് മനസ്സിലാകാനോ അറിയാതിരിക്കാൻ നമുക്ക് ദൃഷ്ടാന്തമായിട്ടാ പതിനൊന്നാമത്തെ വാക്യത്തെ പറയാ നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ് പതിനൊന്നാം വാക്യം വായിച്ച് ലോക ഇത് നമുക്ക് ഇത് അവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു അടുത്ത ലോകാവസാനം വന്ന ചുരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനാണ് അപ്പോ ഇത് ദൃഷ്ടാന്തമായി തന്നിരിക്കുക ഈ വിഷയങ്ങൾ മാത്രമല്ല എനിക്കും നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തനാണ് അത് മനസ്സിലാക്കി വേണം ഇവര് പലരും മരുഭൂമിയിൽ തെയ്യോ ഇവരെ തള്ളിക്കളഞ്ഞു പട്ടുപോയെന്ന് അതിൽ പ്രധാനമായി പരസംഗത്താ നശിച്ചെന്നാണ് അവിടെ കൊടിയാലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത് പരസംഗത്താൽ പോയത് ഇരുപത്തി നാലായിരം പേരെന്നല്ലേ ഇരുപത്തി മൂന്നല്ലേ എട്ടാം വാക്യം അല്ലേ എട്ടാം വാക്യം ചെയ്ത് പേര് വീണ് പോയി ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക ഒറ്റയടിക്ക് ഇരുപത്തി മൂവായിരം പേര് ഈ കൊടന്തിയാലേഖനം പത്താം അധ്യായത്തിൽ ഇരുപത്തി മൂവായിരം പേര് പോയെന്നാ പക്ഷെ ഈ വിഷയം സംഖ്യാപുസ്തകത്തിൽ ഇരുപത്തിനാലായിരം വന്ന സംഖ്യാപുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം വായിച്ചേ ഇരുപത്തിയഞ്ചിന്റെ ഒമ്പത് കൊണ്ട് ഇരുപത്തിനാലായിരം ഇങ്ങോട്ട് വായിക്കേ സംഖ്യാപുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഷിത്തീമിൽ വന്ന് പാർക്കുന്നു ജനം മോഹാഭി സ്ത്രീകളുമായിട്ടേക്ക് ഇടപെട്ടു അവരുടെ ദേവന്മാരുടെ വലികളിക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി നല്ല ശാപ്പാടും ഒക്കെ കടിച്ചു അവിടെ കൊണ്ടാടുന്ന ഒത്തിരി അരവണയൊക്കെ പിന്നെ പാൽപായുസവും എവിടത്തെയാണ് ചോദിക്കരുത് അമ്മക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു എവിടത്തെയാണ് സ്തോത്രം അടിച്ചു മരുക്കി ദേവന്മാരുടെ വെല്ലുവിളിക്ക് വരെ ക്ഷണിച്ച് ഇവര് അതിന്റെ ഫങ്ഷനും വല്ല അങ്ങ് പിന്നെ പുതിയ ഡ്രസ്സുകൊക്കിയിട്ട് അവിടെ ചെന്ന ഇവരും അങ്ങ് കൂടി ഇവരും കൂടി ഇവര് കൂടുവല്ലാത്തിനും ഏതിനും കൂടും സൺഡേ ഇവിടെയും വരും മൺഡേ അവിടെയും പോകും വെനസ്ഡേ വേറെ സ്ഥലത്തും പോകും ഫ്രൈഡേ നിർത്തുക നിർത്തുക പുസ്തകം അടച്ചു അല്ലെങ്കിലും തുറന്നില്ലല്ലോ ഞാൻ അടയ്ക്കാൻ എന്ന ദൈവത്തിന് മഹത്വം ദേവന്മാരുടെ വെലുകൾക്ക് ക്ഷണിച്ചു ഇവര് പോയി തിന്നു കുടിച്ചു പിള്ളേരുടെ ഭാഷ പറഞ്ഞ അടിച്ചു പൊളിച്ചു പക്ഷെ ബാധ വന്നു ബാധ വന്നപ്പോ ഇരുപത്തിനാലായിരം എണ്ണം പട്ടു ഞാൻ വിവരിക്കുന്നില്ല നാളെ 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 ഇത് ഈ തൃശ്ശൂർക്ക് ഒരു പൂരമുണ്ട് അതിന് ഉണ്ട് സാമ്പിള് ഇത് സാമ്പിളാ ഇരുപത്തിനാലായിരുന്നു പേര് ഇരുപത്തിനാല് ഈ സംഗീത പുസ്തകം ഇരുപത്തി അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ എത്രയാണ് മാമയെ കണക്ക് ഇരുപത്തിനാല് ഈ വിഷയം പൗലോസ് പറഞ്ഞപ്പോ എത്രയാ അതിൻ്റെ അങ്ങനെ വന്നേ ആ ഞാനും ഇപ്പോഴാ വാസുവഞ്ഞപ്പോഴാ അത് അത് ശരിയാ ഇപ്പോഴല്ലേ ശ്രദ്ധിച്ചേ അമ്മാമ്മ അതിൻ്റെ അങ്ങനെ വന്നേ ആ പൗലോസിനോ സഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പേരെന്നാണ് പൗലോസ് ആവശ്യം തെളിച്ചപ്പോൾ എത്ര പേരെന്നാ ഇരുപത്തി മൂന്നായിരം കുറഞ്ഞു കാരണം എന്നാണാ ചോദിച്ചത് ഒരു ഒരാൾ എന്നോട് പറഞ്ഞു പാസ്റ്റി നമുക്കറിയാൻ പാടില്ല ബൈബിളിൽ ഇങ്ങനെ ഒത്തിരി തെറ്റുണ്ടെന്ന് അവന് അവൻ എന്നോട് പറയാ ഭാഷ നമുക്ക് ബൈബിളിൽ ഇതുപോലെ ഒത്തിരി അവനും റവറൻ്റ സൂക്ഷിച്ചു വായിച്ചാൽ തെളിയിക്കാം അല്ലാതെ തെളി ക്ലിയർ ആക്കണമല്ലോ അല്ലെ അത് പിന്നെ സംശയത്തിൽ കിടക്കും സൂക്ഷിച്ചു വായിച്ച പത്തിന്റെ ഒമ്പത് ഒന്നുകൂടെ വായിച്ചേ അവരിൽ ചിലർ പരസ്യം ചെയ്ത് ഒരു ദിവസത്തിൽ മൂവായിരം എന്നെ കൂടെ കൂടെ യാന്ന് വെക്കുന്നെ എന്തോ മനസ്സിലായി ആ പറ കേക്കട്ടെ ആ ആ ആ അതെന്നാ കാര്യം അല്ല അവിടെ ഇരുപത്തിനാലാന്നല്ലേ അപ്പറ പറഞ്ഞെക്കുന്നേ ഇവിടെ പിന്നെ ഇരുപത്തി മൂന്നു വന്ന എന്നാന്ന ഞാൻ ചോദിച്ചു പിന്നെ ഈ ആന്ന് വെച്ച അമ്മാമ്മ കായ്ക്ക് പിടിക്കുന്നത് എന്റെ അമ്മാമയെ മിണ്ടാതിരിക്കുക അയാക്ക് ബോധം ഒന്നുള്ളവനല്ല കൈക്ക് പിടിച്ചപ്പോ എനിക്ക് മനസ്സിലായി മിണ്ടാതിരിക്കും ബോധവും വിവരവും അല്ല അതാ കായ്ക്ക് പിടിക്കാൻ്റെ അർത്ഥം എനിക്ക് പിടി കിട്ടി എനിക്ക് പിടി കിട്ടി പുസ്തകം സന്ധ്യാപുസ്തകം ഇരുപത്തിനാലാമധ്യായത്തിൽ അല്ലെ ക്ലിയർ ആക്കി തരാം അല്ല സംശയം വേണ്ട ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലായിരം എന്ന് പറഞ്ഞതിന്റെ കണക്ക് ടോട്ടൽ കണക്കാ പൗലോസഹ് ഒരു ദിവസത്തിൽ പട്ടുപോലെ കാര്യമായി ഇരുപത്തി മൂന്ന് അതാ മൊത്തം ഇരുപത്തിനാല് പിടി കിട്ടിയോ ആ ഇതുപോലെ വേറെ ഉണ്ട് നാളെ യോഗത്തിന് വരണം വേറെ തരാം അപ്പോൾ ഈ വിഷയത്തിൽ മൊത്തത്തിൽ പട്ടുപോയവരാണ് ഇരുപത്തിനാലായിരം ആ ഇരുപത്തിനാലായിരത്തിൽ ഒരു ദിവസം പോയവരാണ് ഇരുപത്തി മൂവായിരം ഞാനെന്നും പട്ടുപോകരുത് ഞാനും നിങ്ങൾ നശിച്ചു പോകരുത് ഞാനും നിങ്ങളും തകർന്നു പോകരുത് ഇവിടെ പേരും പ്രശസ്തി സ്ഥാനോ മാനോ അങ്ങാടി വന്നനോ പള്ളി മുഖ്യാസനോ ഒന്നും കിട്ടില്ലെങ്കിൽ എന്നെ കളിക്കുന്ന ബഹുമാന്യരേ ഞാനും നിങ്ങൾ പട്ടുപോകരുത് ഞാനും നിങ്ങളും നശിച്ചു പോകരുത് കൂടമന പഠമല്ല ദിരുപികമല്ല പെട്ട അല്പസമയം ദൈവത്തെ മകത്തപ്പെടുത്തേ